വെൽക്കം ടു ഹോം മെയ്ഡ്. സ്ത്രീകൾക്ക് മാത്രമല്ല ശരിക്കും മുടി കൊഴിച്ചിലിൻ്റെ പ്രശ്നങ്ങളും ആശങ്കകളും ഒക്കെ അലട്ടുന്നത്, അത് ബോയ്സിനെയും ഒരുപാട് അലട്ടുന്ന ഒരു പ്രശ്നമാണ് മുടി കൊഴിച്ചിൽ. പക്ഷേ ആ മുടി കൊഴിച്ചിലിന് വേണ്ടിയിട്ട് നമ്മൾ എന്തൊക്കെ പറഞ്ഞു കൊടുത്താലും ഒരുപാട് സാധനങ്ങളൊക്കെ ഇങ്ങനെ അരച്ചെടുത്ത് പാക്ക് ഉണ്ടാക്കി ഇടുന്നൊന്നും അവർ ചെയ്യാറില്ല, അതാണ് സത്യം. മുടി കൊഴിച്ചിലാണെന്ന് ഇങ്ങനെ പരാതി പറഞ്ഞിട്ട് നടക്കും, പക്ഷേ പറഞ്ഞു കൊടുത്താൽ ഒന്നും ചെയ്യത്തില്ല, അവർക്ക് അതിനുള്ള ക്ഷമയൊന്നുമില്ല. അത് ഞാൻ എല്ലാ വീടുകളിലും പറയുന്നതാണ്, ഇവർ വളരെ ഈസി ആയിട്ടുള്ള കുഞ്ഞു സാധനങ്ങളെല്ലാം പറഞ്ഞു കൊടുത്താൽ മാത്രമേ ഇവർ ചെയ്യത്തുള്ളൂ. അതുകൊണ്ട് തന്നെ ഇന്ന് ഹോം മെയ്ഡിൽ ഞാൻ പറഞ്ഞു തരുന്നത് ഭയങ്കര ഈസി ആയിട്ട്, ഇതിനേക്കാൾ ഈസി ആയിട്ട് സത്യം പറഞ്ഞാൽ ഇനി എനിക്ക് ടിപ്സ് പറഞ്ഞുതരാൻ അറിയത്തില്ല കേട്ടോ. അത്ര ഈസി ആയിട്ടുള്ളൊരു ടിപ്പാണ് ഇന്ന് ഹോം മെയ്ഡിൽ പറയുന്നത്. ആൽമണ്ട് ഓയിലും വൈറ്റമിൻ ഇ ക്യാപ്സ്യൂളും, അത് എല്ലാവർക്കും അറിയുന്ന ടിപ്പ് തന്നെയാണ്, അത് വലിയ സംഭവമാണെന്ന് ഞാൻ അവകാശപ്പെടുന്നില്ല. പക്ഷേ ഇത് ചെയ്യണം, ചെയ്തു കഴിഞ്ഞാൽ ഇതെനിക്ക് പേഴ്സണലി അനുഭവം ഉള്ളതാണ്, ഇത് ചെയ്തിട്ട് എൻ്റെ മുടി കൊഴിച്ചിൽ മാറിയതാണ്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്കും പറഞ്ഞു തരുന്നത്, കുറച്ച് ആൽമണ്ട് ഓയിൽ എടുക്കുക, സ്വീറ്റ് ആൽമണ്ട് ഓയിൽ, അതിനൊന്ന് ചെറുതായിട്ട് ചൂടാക്കുക, അങ്ങ് തിളപ്പിക്കൊന്നും ചെയ്യരുത്, ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കുക, അതിനകത്ത് ഒന്നോ രണ്ടോ വൈറ്റമിൻ ഇ ക്യാപ്സ്യൂൾ പൊട്ടിച്ച് ഒഴിക്കുക. എന്നിട്ട് നന്നായിട്ട് സ്കാൽപ്പിൽ മസാജ് ചെയ്തിട്ട് ഒരു ഹാഫ് ആൻ അവറൊക്കെ ഇരുന്നിട്ട് കുളിച്ചോ. എന്നിട്ട് കുളിക്കുന്ന സമയത്ത് ഒരുപാട് ഹാർഡായിട്ടുള്ള ഷാമ്പൂ ഒന്നും എടുത്ത് വെച്ച് അതിനെ വാഷ് ചെയ്ത് കളയണ്ട, ഒരു മൈൽഡായിട്ടുള്ള ഒരു ഷാമ്പൂ ഉപയോഗിച്ച് ഒന്ന് വാഷ് ചെയ്തോളൂ. ആഴ്ചയിൽ ഒരു രണ്ട് മൂന്ന് പ്രാവശ്യമൊക്കെ ചെയ്തോ. ഞാൻ ഉറപ്പായിട്ടും ഗ്യാരണ്ടി പറയുന്നു, നിങ്ങളുടെ മുടി കൊഴിച്ചിൽ ഉറപ്പായിട്ടും മാറും. പിന്നെ അതിനകത്ത് ഇത് ഞാൻ പേഴ്സണലി ചെയ്യുന്നതാണ്, ഈ ആൽമണ്ട് ഓയിലും എന്താ പറയുക വൈറ്റമിൻ ഇ ഓയിലും കൂടെ എടുക്കുന്ന സമയത്ത് ഞാൻ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ഒരു അഞ്ചാറ് ചെറിയ ഉള്ളിയുടെ നീരും കൂടെ അതിനകത്ത് ആഡ് ചെയ്യും. ഈ ചെറിയ ചൂടാക്കി വെച്ചിരിക്കുന്ന ആൽമണ്ട് ഓയിൽ എണ്ണയില്ലേ, അതിനകത്ത് വൈറ്റമിൻ ഇ ക്യാപ്സ്യൂൾ ഒഴിക്കുന്നതിൻ്റെ കൂടെ ഒരു അഞ്ചാറ് ചെറുള്ളിയുടെ നീരും കൂടെ ഒഴിക്കും. അത് ഹെയർ ഗ്രോത്തിനെ ഭയങ്കരമായിട്ട് സഹായിക്കും. എല്ലാവർക്കും അറിയാം, ഇപ്പോൾ യൂട്യൂബിൽ നോക്കിയാൽ തന്നെ ഉള്ളിയുടെ ഉപയോഗങ്ങൾ, ഉള്ളി കൊണ്ട് എങ്ങനെ നമുക്ക് ക്രീം ഐ മീൻ പാക്ക് ഉണ്ടാക്കി തലയിലിടാം, എങ്ങനെ റീഗ്രോ ചെയ്യാം മുടി, മുടി എങ്ങനെ ലെങ്ത് വയ്പ്പിക്കാം ഉള്ളിയുടെ ഉപയോഗം കൊണ്ട് എന്ന് പറഞ്ഞിട്ട് ഇഷ്ടംമാതിരി വീഡിയോസ് യൂട്യൂബിൽ തന്നെ കിടപ്പുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഉള്ളി നമ്മുടെ മുടി വളർച്ച എത്രമാത്രം സഹായിക്കും. അതുകൊണ്ട് ആ വൈറ്റമിൻ ഇ ക്യാപ്സ്യൂളും ആൽമണ്ട് ഓയിലും കൂടെ മടി ഇല്ലാത്തവർ, ചിലർ ഉള്ളി പൊളിച്ച് അതിൻ്റെ ചാറെടുത്ത് ഇടാനും നിൽക്കത്തില്ല, മടി ഇല്ലാത്തവരാണെങ്കിൽ ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും ചെയ്യുന്നതിൻ്റെ കൂടെ ഈ കൊഴിഞ്ഞു പോയ മുടിയൊക്കെ വളരാൻ വേണ്ടിയിട്ട് ഇത് സഹായിക്കും. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, പ്രത്യേകിച്ച് ബോയ്സ്. ഇത് വലിയ ബുദ്ധിമുട്ടുള്ള ടിപ്പൊന്നും അല്ലല്ലോ, എനിക്ക് ഉറപ്പാണ്, ഭയങ്കര ഈസിയാണ്. ആൽമണ്ട് ഓയിൽ വാങ്ങി വയ്ക്കുക, ഒരു സ്ട്രിപ്പ് വൈറ്റമിൻ ഇ ടാബ്ലറ്റ് വാങ്ങി വയ്ക്കുക, ഒന്നുമില്ല, കുളിക്കാൻ സമയത്ത് ഒന്ന് കയ്യിലെടുക്കുക, ചെറുതായിട്ട് ചൂടാക്കിയിട്ടൊന്ന് കയ്യിലെടുക്കുക, തേക്കുക, അത്രേ ഉള്ളൂ. ഓക്കെ, ബി ഹാപ്പി, സ്റ്റേ ഹെൽത്തി, ദാറ്റ്സ്